അനീതിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് താരങ്ങളെ അയക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നുമാണ് സ്കൂളുകളുടെ നിലപാട്. സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കമുണ്ടായെന്നും കായിക അധ്യാപകരും മാനേജരുമാണ് തടസ്സപ്പെടുത്താൻ മുന്നിട്ട് നിന്നതെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. ഭയങ്കര തലതാഴ്ത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പാവപ്പെട്ട പിള്ളേർക്ക് ചെയ്യണം. ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാ സ്കൂളുകളിലും ഒരേപോലെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാവപ്പെട്ട പിള്ളേർക്ക് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതി തുറന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സ്പോർട്സ് നിർത്താൻ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നതാണ് സ്പോർട്സ് സ്കൂളുകളാണ്. കേരളത്തിലെ സ്പോർട്സ് സ്കൂളുകൾ മൊത്തം അങ്ങനെയാണ്. അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിൻ്റെ 1% പോലും ഗവൺമെൻറ് ഞങ്ങൾക്ക് നമുക്ക് കിട്ടുന്നില്ല. അതായത് ആ കിട്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ ആ കാഴ്ചപ്പാട് മാത്രം ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. സമാപന സമ്മേളനം അലകോലപ്പെടുത്തുവാൻ ആസൂത്രിതമായ പരിശ്രമം നടന്നിട്ടുണ്ട്. അധ്യാപകരാണ് കുട്ടികൾ ഇളക്കി വിട്ടത്. തങ്ങൾക്ക് തങ്ങളുടെ വിദ്യാലയത്തിന് വിജയം കിട്ടിയില്ലെങ്കിൽ അത് മേളയാകെ അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാവുമെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി ഇതിനെ കഴിയില്ല. ഇത് കടുത്ത അച്ചടക്ക ലംഘനമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ജോബി ജോർജിനേക്ക് വിവരങ്ങളുമായി പോകാം. ജോബി, കേരളത്തിന്റെ ഭാവി കായിക താരങ്ങളെ പരിവപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏറ്റവും നന്നായി സംഘടിപ്പിച്ച കായിക മേളയാണ്. അത് കോടതി കയറുന്ന ഒട്ടും ഭൂഷണമല്ല. വീഴ്ചകൾ സംഭവിച്ചത് എവിടെയൊക്കെയാണ്, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? ശിഖ, സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സീനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററിൽ സ്പോർട്സ് സ്കൂളായ തിരുവനന്തപുരം ജി വി രാജയിലെ അഷ്വാഖ് ഒന്നാമതെത്തുന്നു. ജനറൽ വിഭാഗത്തിലെ സ്കൂളായ കോതമംഗലം മാർ ബേസിലെ ജാസിം രണ്ടാം സ്ഥാനത്തെത്തുന്നു. ജില്ലാ കിരീടത്തിനു വേണ്ടിയുള്ള പട്ടികയിൽ ഈ രണ്ട് വിദ്യാർത്ഥികളുടെയും പോയിന്റ് ഉൾപ്പെടുത്തും. എന്നാൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള പട്ടികയിൽ കോതമംഗലം മാർ ബേസിലെ വിദ്യാർത്ഥിയുടെ പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം. സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും അറിയുമായിരുന്നതും ഇതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത് 2018 ഓഗസ്റ്റിൽ സ്കൂൾ കായികോത്സവ മാനുവൽ പരിഷ്കരിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2019, 2022, 2023 നടന്ന മീറ്റുകളിൽ ഈ മാനുവൽ പ്രകാരം എന്തുകൊണ്ട് മത്സരങ്ങൾ നടന്നില്ല എന്ന ചോദ്യമുണ്ട്. ഇനി ഒളിമ്പിക് മാതൃകയിൽ ഈ വർഷം മുതൽ നടപ്പാക്കിയ തീരുമാനമാണെങ്കിൽ സബ് ജില്ലാ വിഭാഗത്തിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്പോർട്സ് സ്കൂളുകളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും രണ്ടാം സ്ഥാനത്തിനുള്ള ട്രോഫി പ്രതീക്ഷിച്ച് നാവാ മുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥികൾ വേദിക്കരികിൽ നിൽക്കുമ്പോൾ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞത് സ്വാഭാവികമായും അവരുടെ വൈകാരിക പ്രതിഷേധത്തിന് ഇടയാക്കി. ഒരുപക്ഷെ ഊണിനായി വിളിച്ചിരുത്തിയതിനു ശേഷം ചോറില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ മീറ്റ് തുടങ്ങുന്നതിന് മുൻപേ കൃത്യമായ അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സമാപന ദിവസത്തെ ശോഭ കെടുത്തുന്ന സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം തന്നെ നാവാ മുകുന്ദ മാർബേസിൽ സ്കൂളുകൾ ഒന്നിച്ച് ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. അവർ ദേശീയ മീറ്റിന് വിദ്യാർത്ഥികളെ അയക്കില്ല എന്ന് പറയുന്ന തീരുമാനം പക്ഷേ നിർഭാഗ്യകരമാണ്. കുട്ടികളുടെ ഭാവിയും കായിക കേരളത്തിന്റെ താൽപര്യവും പരിഗണിച്ച് ആ തീരുമാനത്തിൽ നിന്ന് സ്കൂളുകൾ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ജോബി ജോർജ് ആണ് വിവരങ്ങൾ നൽകി.